മലപ്പുറം കഞ്ഞിപ്പുരയിൽ ചോറ്റൂരിൽ മണ്ണിനടിയിൽ കണ്ടെത്തിയ മൃതശരീരം സുബീറ ഫർഹത്തിൻ്റെതെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. വസ്ത്രങ്ങൾ കണ്ടാണ് തിരിച്ചറിഞ്ഞത്. ശാസ്ത്രീയ പരിശോധനക്കായി മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നു. പ്രതി അൻവറിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത് പെട്ടെന്നു തന്നെ കൊണ്ടുപോയി. പ്രതി കുറ്റം സമ്മതിച്ചതായും സുബീറയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കാനാണ് കൃത്യം ചെയ്തതെന്ന് പ്രതി അൻവർ പോലീസിനോട് പറഞ്ഞു. കോഴിമാലിന്യം മണ്ണിട്ട് മൂടാനെന്ന് പറഞ്ഞാണ് അൻവർ തന്നെ വിളിച്ചതെന്ന് JCB ഡ്രൈവർ പറഞ്ഞു. മൃതദേഹം കൊണ്ടിട്ടതിന് ശേഷം നിങ്ങളുടെ അടുത്താണോ പ്രതി മണ്ണിടാൻ പറഞ്ഞത്? ഇവിടെ കൊടുത്ത് മണ്ണിടാൻ പറഞ്ഞോ? എന്നിട്ട് നിങ്ങൾ എത്ര സമയം? ഒരുപാട് മണ്ണിട്ടോ അതിന് മുകളിൽ? ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂറില്, ഒന്നര മണിക്കൂർ മണ്ണിട്ടു. അപ്പോ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലേ? എന്നോട് പറഞ്ഞത് കോഴിന്റെ വേസ്റ്റും പട്ടിന്റെ വേസ്റ്റും പറഞ്ഞു. കോഴിന്റെ വേസ്റ്റും പട്ടിന്റെ വേസ്റ്റും, പട്ടിന്റെ വേസ്റ്റ് കൂടെ ഉണ്ട്. അപ്പൊ അതിന് മുകളിൽ മണ്ണിടണം എന്നാ പറഞ്ഞത്. വിളിച്ചത് വന്ന് നിരത്താന് വിളിച്ചത്, പിന്നെ ഇവിടെ വന്നിട്ട് നിരത്തിട്ടില്ല. ഈ കുഴി തീർക്കാൻ പറഞ്ഞു. അപ്പോ ഈ കുഴി അരമണിക്കൂറിലൊക്കെ തീർത്ത്, പക്ഷെ അങ്ങനെ തീർക്കില്ല. കുറച്ചുകൂടി മണ്ണ് ഫുള്ളും തള്ളിക്ക അങ്ങനെ പറഞ്ഞു. ഒരുപാട് കുറച്ചുകൂടി 3 അടി മണ്ണ് ഉണ്ടാവട്ടെ. ഇവൻ ഒറ്റക്ക് ഉണ്ടായിരുന്നു? മറ്റാളുണ്ട്, ഈ അയാളുണ്ടായിരുന്നു, ഈ പറമ്പിന്റെ. അവന്റെ കൂടെ വേറെ ആളുണ്ടായിരുന്നോ? രണ്ടാളുണ്ടായിരുന്നു. രണ്ടാളുണ്ടായിരുന്നു. അപ്പൊ പറമ്പിന്റെ ആളും കൂടെ അറിഞ്ഞിട്ടായിരിക്കണല്ലോ അത് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? നിങ്ങളുടെ അത് പറമ്പിന്റെ ആള് കൂട്ടിക്കൊണ്ടിരുന്നത്. അത് ചെയ്തതിനു ശേഷം കുഴി അതിന് മുകളിലേക്ക് മണ്ണ് നിരത്താൻ വേണ്ടിട്ടാണ് പറമ്പിന്റെ ആളെ. പക്ഷെ ഈ മണ്ണ് നിരത്തുന്നത് എന്തിനാന്നാണ് പറഞ്ഞിട്ടുണ്ടാവുന്നത്? ഇവിടെ റോഡ് പിടിക്കാനാണ്. അപ്പൊ എന്താണ് സ്മെല്ല് എന്നിട്ട് ഇങ്ങനെ നായ കുഴിച്ചിട്ടിന്ന് പറഞ്ഞത്. ഇത് എത്ര ദിവസം മുമ്പാണ്? അപ്പോ 14-ാം തീയതിയാണ് തൂർത്ത്. 14-ാം തീയതി 10-ാം തീയതിയാണ് സംഭവം നടന്നത്. കുട്ടിയെ കാണാതെ 14-ാം തീയതി വന്നിട്ട് മണ്ണ് തൂർത്ത് അല്ലേ? വൈകുന്നേരം അപ്പൊ തന്നെ മണം ഉണ്ടായിരുന്നു, സ്മെല്ല് ഉണ്ടായിരുന്നു. അപ്പൊ നീ ചോദിച്ചോ, അപ്പൊ ചോദിച്ചോ. അപ്പൊ ഇവരെന്താ പറഞ്ഞേ? ഓണ് പട്ടിയും കോഴിന്റെ വേസ്റ്റ് ഇട്ടിങ്ങനെ, അതുകൊണ്ടാണ് സ്മെൽ വരുന്നത്, അതുകൊണ്ടാണ് സ്മെല്ല് വരുന്നത് പറഞ്ഞു. ആ സമയത്ത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു? അറിയില്ല. ഇപ്പൊ അപ്പു തന്നെയാണ് വീണ്ടും ഇത് പുറത്തെടുക്കാനായിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോലെ തന്നെയാണ് അല്ലേ? എവിടെയാണ് വീട്? തമിഴ്നാട്. തമിഴ്നാട്. ഇവിടെ എവിടെയാണ് താമസം? മാട്ടുമേൽ. മാട്ടുമേൽ. വീട്ടുകാർക്കും നാട്ടുകാർക്കും പരിചിതനാണ് അൻവർ എന്നും നാട്ടിൽ എന്തൊരാവശ്യം വന്നാലും എല്ലാത്തിനും മുന്നിൽ അവനുണ്ടാകുമെന്നും സുബീനയെ തിരയാനും മറ്റും മുന്നിൽ തന്നെ അൻവർ ഉണ്ടായിരുന്നതായും എങ്ങനെ ഇത്രയും ക്രൂരനാകാൻ അവന് കഴിഞ്ഞെന്നും ബന്ധുക്കൾ. സംഭവ സ്ഥലത്ത് കൊണ്ട് കാണിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇയാൾ നിങ്ങളെ സമീപവാസിയല്ലേ? അയൽവാസിയാണ്. ഞാനെന്ന് പറയുന്ന സമീപവാസിയല്ല. നിങ്ങളെ കുടുംബമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളാണ്? വീട്ടിലൊക്കെ വീട്ടില് ഞമ്മള അവരങ്ങത്തെ പോലെ വീട്ടില് ഞമ്മള അങ്ങോട്ടും അവരിങ്ങോട്ടും ആയിട്ട് കഴിയുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരാളെ പോകുന്ന ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ വിടുന്നില്ല. നമുക്ക് ഇതുപോലെ കഴിയുന്നില്ല, അവരൊന്നല്ല. ഇപ്പോഴും പറഞ്ഞാല് നമ്മളവന് ഇവർ പറയുന്നുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരത് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അവനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത്രയും ഇതിലാണ് ആളുള്ള കുടുംബം. 40 ദിവസമായിട്ട് ഈ തെരച്ചിലിനും കാര്യത്തിനൊക്കെ ഇവൻ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. രാത്രി 2 മണിക്കോ 3 മണിക്കോ അവൻ ഞങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആ റൂട്ടിന് വണ്ടി കയറിയിട്ടുണ്ട്, നമ്മൾ പോയി തരാനെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട് അവന് ഞങ്ങളെ കൂടി പറഞ്ഞു 2 മണിക്ക് 3 മണിക്ക് ഏരിയകളൊക്കെ തെരഞ്ഞാണ് വണ്ടി ഇവിടെ പോയി മിക്സ് ആയിട്ടുണ്ടോ. അങ്ങനെ പോകാൻ ഞങ്ങൾ നമ്മളെ കൂടെ ഒരു കുലുക്കും ഉണ്ടായിരുന്നില്ല. സംബന്ധമായിട്ട് ഞാൻ കൂടുതൽ അയൽവാസികളും ഞാൻ ജോലിക്ക് പോകും. നമുക്ക് പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ കുറച്ച് തിരക്കിലാണ്. ആ സമയത്തേക്ക് നീങ്ങാൻ അവരാണ് നല്ലത്. ഫോൺ കൈകാര്യം ചെയ്യാനൊക്കെ അവരാണ് അവരാണ് അപായമൊക്കെ പോയിരുന്നത്. പക്ഷെ ഇവര് ഇപ്പൊ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. 1 ആഴ്ച 2 മിക്സായി 10 ദിവസം കഴിഞ്ഞോടെ മുതൽ ഉദ്യോഗസ്ഥന്മാർക്ക് അവനെ സംശയമുണ്ട് എന്നുള്ളത്. ഈ സ്ഥലം അവന്റെ കുടുംബത്തിൽ ആരുന്നോ ആണ്, അവന്റെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല. അവന്റെ കല്ലുവെട്ട്, കല്ലുവെട്ട് പറമ്പ് എളിമാന്റെ, അവന്റെ എളിമാന്റെ ആണ്. അത് പുറത്ത് സ്ഥലമാണ്. ഈ കല്ല് വെട്ടുന്നത് ആരാണ്? ആരാണ് വെട്ടിക്കുന്നത്? അവരാണോ ഈ പ്രതി? അല്ല, അതല്ല. അത് വേറെ ടീം, 1, 2, 3, 4 ടീം കൈമാറി കൈമാറി വെട്ടി പോകും. അവനല്ല ആ സ്ഥലം, അവന്റെ അല്ല. പ്രതിയുടെ നിങ്ങളുടെ സ്ഥലമുള്ളതാണ്. പ്രതിയുടെ കുടുംബക്കാരുടെ തന്നെയാണ് ഈ സ്ഥലം അല്ലേ? എളിമാന്റെ ആണെന്ന് പറഞ്ഞു. എളിമാന്റെ ആണെന്ന് പറഞ്ഞു. ഓരിച്ച് വാപ്പാന്റെ ഒറ്റ സ്വത്താണ്. അത് ഓരിച്ച് ഓരിച്ച് ഓരിട്ട് ഏകദേശം നമ്മളവിടെ നിന്ന് ഒരു 5-6 വീട് അപ്പുറത്തുള്ള ആളാണ്. കാണുന്ന ആളാണ് ദിവസം നമ്മളെ അയൽവാസികൾ. എപ്പോഴും കാണുന്ന? നിങ്ങളെ വീട്ടിലൊക്കെ എപ്പോഴും വരുന്നതും പോകുന്നതും? എപ്പോഴും വരുന്നില്ലെങ്കിലും നമ്മളെ ഏരിയ കൂടെ ഒക്കെ ഉള്ള ആളാണ്. പിന്നെ ബന്ധപ്പെട്ടൊക്കെ ഉള്ള ആളാണ്. ഇവന്റെ മോട്ടീവ് എന്തായിരിക്കും? എന്തിനാണ് ഇവൻ കൊലപ്പെടുത്തിയെന്നാണ് നിങ്ങൾ? ഞാൻ വ്യക്തമായിട്ട് നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനങ്ങനെ കൃത്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ പൂർണ്ണമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്
നമുക്ക് വ്യക്തമായിട്ട് വിവരം കിട്ടിയിട്ടില്ല. ഇവൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും അതൊക്കെ ചെയ്തിട്ടുള്ളത്? അതിന്റെ കൂടെ ആളുകളുണ്ടാവാൻ സാധ്യതയുണ്ടോ? അതിന്റെ കൂടെ ആളുകളുണ്ടോ എന്നുള്ളത് ഇനിയിപ്പോ പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയാലും അതിനനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് കൊല നടത്തിയ സ്ഥലത്ത് അല്ലല്ലോ ഇപ്പൊ മൃതദേഹം ഉള്ളത്. അല്ല, കുറച്ച് ദൂരം ഓടുന്ന എടുത്തുകൊണ്ട് പോലീസിന്റെ നിഗമനത്തിൽ നിന്ന് കൊല നടത്തിയതും ഈ സ്ഥലത്തേക്ക് കൂടി ഏകദേശം ഒരു 200 മീറ്റർ വ്യത്യാസമുണ്ട്. 200 മീറ്റർ ദൂരത്തേക്ക് ഈ മൃതദേഹം എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരിക്കുകയാണ് അല്ലേ? അതെങ്ങനെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഇവൻ തന്നെയാണ് ഇതിന് മുകളിൽ മണ്ണ് ഇട്ടിരിക്കുന്നത്. ആദ്യം മൃതദേഹം ഇതെങ്ങനെയാണ്, ഇത് മൃതദേഹം ഇവിടെ എന്താണ് പ്രതി പറഞ്ഞിട്ടുള്ളത്? അതിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഇന്നലെ ഇവിടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ച് ഇവിടെ ഉണ്ടാവും സാധ്യത ഉണ്ട് എന്നുള്ള സൂചനയുടെ പേരിലാണ് നമ്മളിവിടെ പോലീസോട് കൂടെയാണ് നമ്മൾ തെരയുന്നത്. 40 ദിവസത്തോളം പഴകിയ മൃതശരീരം അഴുകിയ തലയോട്ടിയും എല്ലുകളും ശരീരഭാഗങ്ങളും വേർപെട്ട നിലയിലായിരുന്നു സുബീറയുടെ ആഭരണത്തിന് വേണ്ടിയാണോ കൊല നടത്തിയതെന്ന്, മറ്റ് പീഡനം നടത്തിയിട്ടുണ്ടോയെന്നും ഇനി ശാസ്ത്രീയമായി തെളിയേണ്ടതാണ്. നിള ന്യൂസ്, വളാഞ്ചേരി.